1921 മലബാർ സമരം ഒരു നൂറ്റാണ്ടാവാൻ കുറച്ചു കാലം അവശേഷിക്കുന്നുണ്ടെങ്കിൽ കൂടി മലബാർ സമര നായകനായിരുന്ന വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അതിനു മുമ്പേ തന്നെ വിവാദ പുരുഷനായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി വിവാദ പുരുഷൻ തന്നെയാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. The most dangerous man in the world. ലോകത്തിലെ ഏറ്റവും ആപത്കാരിയായ മനുഷ്യനെന്ന് ബ്രിട്ടീഷുകാരൻ അവരുടെ രേഖകളിൽ വിശേഷിപ്പിച്ചിട്ടുള്ള വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നല്ലൊരു കലോപാസകൻ കൂടിയായിരുന്നു. പാട്ട് പാടുകയും കോൽക്കളി നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പോത്തുവണ്ടിക്കാരൻ. മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന പോത്തുവണ്ടികൾ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആയിരക്കണക്കിന് പോത്തുവണ്ടികളുണ്ടായിരുന്നു. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാട്ട് പാടുകയും ആ പാട്ടുകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയം പയറ്റുകയുമാണ് അദ്ദേഹം ചെയ്തത്. 1921 സമരം ഒരു സായുധ പോരാട്ടമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ബ്രിട്ടീഷ് ഭരണകൂടവും ബ്രിട്ടീഷുകാർ ഇവിടേക്ക് നിയമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവർക്ക് ഓശാന പാടുകയും അവരുടെ ശിങ്കിടികളായി പ്രവർത്തിക്കുകയും അവർക്ക് ഒറ്റുകൊടുക്കുകയും അവരുടെ ബലത്തിൽ ഗ്രാമങ്ങളിൽ കയറി നിഷ്ഠൂരമായ പ്രവൃത്തികൾ കാണിക്കുകയും ഭവനവേദനം നടത്തുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും അങ്ങനെ തുടങ്ങിയ പ്രവൃത്തികൾ അസഹനീയമായതുമൂലമാണ് മറ്റൊരു മാർഗവുമില്ലാതെ ആദ്യമായി വിപ്ലവകാരികൾ സായുധ പ്രതിരോധത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് തങ്ങളുടെ മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ സൈനിക ശക്തിയും മലബാറിൽ കൊണ്ടുവന്ന് വിന്യസിക്കാനും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ഏത് വിധേനയും പിടികൂടാനുമുള്ള പരിശ്രമങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കുകയും അതിന് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെയും ഇന്ത്യക്കാരും മലയാളികളുമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ജന്മിമാരെയും കൂട്ടുപിടിക്കുകയും ചെയ്തു. വാരിയംകുന്നത്ത് ചെയ്ത തെറ്റ് ചെരുപ്പ് നക്കാൻ പഠിച്ചില്ല എന്നതാണോ, അതല്ലെങ്കിൽ ജീവൻ ബലി കൊടുത്ത് ധീര രക്തസാക്ഷിയായി മാറി എന്നതാണോ, രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചതിൻ്റെ പേരിലാണോ അദ്ദേഹത്തെ ഇങ്ങനെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്നത്? മാപ്പ് ചോദിച്ച് കത്തെഴുതാൻ കടലാസും മഷിയും കിട്ടാഞ്ഞിട്ടല്ല വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നെഞ്ചു വിരിച്ച് നിന്ന് പിന്നിൽ നിന്ന് കണ്ണുകെട്ടിയല്ല മുന്നിൽ നിന്ന് വെടിവെക്കൂ എന്നാവശ്യപ്പെട്ടത്. അത് മനസ്ഥൈര്യത്തിൻ്റെ ധീരതയുടെ ലക്ഷണമായിരുന്നു, ഒരു പോരാളിയുടെ തികഞ്ഞ പോരാളിയുടെ ലക്ഷണമായിരുന്നു അത്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കും ലഭിച്ചിരുന്ന ഒരു തുണ്ടൻ കടലാസ്, അതിൽ അഭയം ചോദിച്ച് ഒന്ന് കുത്തിക്കുറിച്ചാൽ മതിയായിരുന്നു. ആ മഹാത്മാവ് വെടിയേറ്റ് വീണ് അഗ്നിക്കരയായ മലപ്പുറം കോട്ടക്കുന്നിൻ്റെ ചരിവിലെ മണ്ണിൽ ഒരു സ്മാരകം പണിയാൻ കഴിയാത്തവർ, അങ്ങനെ ഒരു സ്മാരകം അവശേഷിപ്പിക്കാത്തവർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവമതിക്കാൻ കാണിക്കുന്ന അമിതാവേശം കാണുമ്പോൾ ഖാൻ സാഹിബ് ചേക്കുട്ടിമാരും ആമ സൂപ്രണ്ടുമാരും തുക്കടി സാഹിബുമാരുടെ ചെരുപ്പ് നക്കികളും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സജീവമാണ് എന്നാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക. 1921 സകല ചിഹ്നങ്ങളും തേച്ചു മായ്ച്ചു കളയുന്ന തിരക്കിലായിരുന്നു മുൻ തലമുറ. ബ്രിട്ടീഷ് പട്ടാളം തിരൂരങ്ങാടി വന്ന് മമ്പാട് പള്ളിയിൽ കയറി വെടിവെപ്പ് നടത്തിയപ്പോൾ കാരാടൻ മൊയ്തീൻ ഉൾപ്പെടെയുള്ള നിരവധി പേരെ കൊന്ന ആ സംഭവം പോലും നടന്ന സ്ഥലങ്ങൾ, വിദേശികളടക്കം സന്ദർശിക്കാൻ വരുന്ന ചരിത്ര സ്മാരകം തേടി വരുന്ന ആ സ്ഥലം നിർദാക്ഷിണ്യം പൊളിച്ചു പണിത പാരമ്പര്യമാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അനുകൂലിക്കുന്നവർക്ക് പോലുമുള്ളത്. 1921 യുദ്ധം നടന്ന പോരാട്ടങ്ങൾ നടന്ന സ്ഥലങ്ങൾ, അതിനനുസ്മരിക്കാനുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടോ? 1921 നാം ചർച്ച ചെയ്യുമ്പോൾ 22 ചർച്ച ചെയ്യപ്പെടുന്നില്ല. 15,000 പേർ കൊല്ലപ്പെടുകയും 1921
53,000 ആളുകൾ അന്തമാൻ ദ്വീപുകളിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തപ്പോൾ 600,000 വിധവകളും 100,000-ലേറെ അനാഥ കുഞ്ഞുങ്ങളുമാണ് മലബാറിൽ ഉണ്ടായിത്തീർന്നത്. ഇത്രയേറെ വരുന്ന ഒരു ജനസമൂഹം കൊടിയ ദാരിദ്ര്യവും പട്ടിണിയും കോളറയും ഏറ്റുവാങ്ങി ജീവിച്ച 1922 ജനങ്ങൾ മറന്നുപോവുകയാണ്. ആ അത്തരത്തിലുള്ള 22-ലെ ആ തകർന്നടിഞ്ഞ ഒരു മലബാറിൻ്റെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഫിനിക്സ് പക്ഷിയാണ് ഇന്ന് നാം കാണുന്ന വികസിച്ച മലപ്പുറം ജില്ല എന്നോർക്കണം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ക്ഷാരമായി മാറിയ ഹിരോഷിമയും നാഗസാക്കിയും മൂലം തകർന്ന തരിപ്പണമായ ജപ്പാൻ എപ്രകാരമാണോ ചുരുങ്ങിയ വർഷങ്ങൾക്കകമോ ഉയർത്തെഴുന്നേറ്റത്, അതിനേക്കാൾ ശക്തമായ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിലുണ്ടായത്. ആ വികസനത്തിൻ്റെ മുന്നേറ്റം അടിച്ചമർത്തപ്പെട്ട ഒരു ജനത, അടിച്ചമർത്തപ്പെട്ട വളരെ കീഴാളരായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജനത എപ്രകാരം ഇങ്ങനെ ഉയർന്നു വന്നു, നടുനിവർത്തി നിൽക്കുന്നു, നട്ടല്ലോടെ നിൽക്കുന്നു എന്ന് പഠിച്ച് മനസ്സിലാക്കുന്നതിന് പകരം ലോകത്തിലെ മാവോ സേത്തോങ്ങും ലെനിനും അടക്കം ഒരുപാട് വിപ്ലവകാരികൾ മാതൃകയാക്കുന്ന ഒരു മഹാപുരുഷനെ കാണാതെ മറച്ചു വെക്കാൻ ശ്രമിക്കുകയും ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ, ഒരു ചലച്ചിത്രത്തിലൂടെയോ ചിത്രത്തിലൂടെയോ കവിതയിലൂടെയോ കഥയിലൂടെയോ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അപ്പോഴേക്കും വലിയ വാളുമെടുത്ത് ഇറങ്ങിത്തിരിക്കുകയാണ് ഒരു കൂട്ടം. ഇന്ന് കാണുന്നതുപോലുള്ള ഹിന്ദു മുസ്ലിം എന്ന വിഭജനം പോലും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അവർണ സവർണ വിഭജനം മാത്രമാണ് ഉണ്ടായിരുന്നത്. സവർണരും അല്ലാത്ത ജനവിഭാഗങ്ങളും എല്ലാം ഒറ്റക്കെട്ടായി ജീവിച്ചിരുന്ന ദലിത് കർഷക അവർണ കീഴാള ജനത, മുസ്ലിങ്ങളും അല്ലെങ്കിൽ പിന്നീട് മാപ്പിളമാരെന്നറിയപ്പെട്ടവരും അക്കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. എന്നിട്ടും ആ ചരിത്രത്തെ മാറ്റിമറിക്കുന്നു. കാരണം ചരിത്രം എഴുതുന്നതൊക്കെ എല്ലാം സവർണരായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരായിരുന്നു. ഇംഗ്ലീഷുകാരുടെ അന്ന് ഏറ്റവും ക്രൂരനായി പ്രവർത്തിച്ചിരുന്ന പോലീസ് ഓഫീസർ ഹിച്ച്കോക്കിൻ്റെ രേഖകൾ എടുത്തു കാണിച്ച് അങ്ങനെയല്ലായിരുന്നു ചരിത്രം, ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്ന പടുപിഡിത്വം ഇവിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് കേരളത്തിൻ്റെ മലബാറിൻ്റെ ഇപ്പോഴത്തെ അന്തരീക്ഷം മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കാണുക, മനസ്സിലാക്കുക, വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജി മലയാള രാജ്യം എന്ന ഒരു രാജ്യമാണ് ഉണ്ടാക്കിയത്. അവർ അദ്ദേഹം പോരാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കേവലം ഏറ്റുമുട്ടലോ ഹിന്ദു മുസ്ലിം ലഹളയോ വർഗീയ ലഹളയോ അല്ല. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രം, മലയാള രാജ്യം എന്ന രാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെ ഭരണം നടത്തിപ്പ്, മാർഷൽ ലോ പ്രകാരമുള്ള നടത്തിപ്പ്, ആ നടത്തിപ്പിനിടയിൽ സംഭവിച്ചതാണ്. ആ നടത്തിപ്പ് ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള യുദ്ധമായിട്ടാണ് അതിനെ കാണേണ്ടത്. അന്ന് കൊല്ലപ്പെട്ട പടയാളികളുടെ, പോരാളികളുടെ മൃതശരീരങ്ങൾ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്? അവർക്ക് സ്മാരകമുണ്ടോ? എന്നാൽ അവരെ കൊന്നിട്ടുള്ള, അവരെ വെടിവെച്ച് കൊന്നിട്ടുള്ള, അവർക്ക് നേരെ അതിക്രമങ്ങൾ കാണിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ സായിപ്പന്മാരുടെ ശവകുടീരങ്ങൾ ഈ രാജ്യത്തുണ്ട്. ഈ പറയുന്ന ഏറ്റവും ക്രൂരനായിരുന്ന ഹിച്ച്കോക്കിൻ്റെ സ്മാരകം, ഹിച്ച്കോക്കിൻ്റെ പ്രതിമ വള്ളുവമ്പ്രം എന്ന സ്ഥലത്ത് വർഷങ്ങളോളം തലയുയർത്തി പിടിച്ച് നിൽക്കുകയുണ്ടായി. അത് മലബാറിലെ സമരയോദ്ധാക്കളെ കൊഞ്ഞനം കാട്ടിക്കൊണ്ട് നിൽക്കുകയുണ്ടായി. അടുത്ത കാലത്ത് മാത്രമാണ് അത് പൊളിച്ചു കളഞ്ഞത്. അപ്പോൾ സമര പോരാളികളെ ആദരിക്കാതിരിക്കുകയും സ്വാതന്ത്ര്യ സമര പോരാളികളെ ആദരിക്കാതിരിക്കുകയും അവരെ ആക്രമിച്ച സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് നിന്നിട്ടുള്ള, സ്വാതന്ത്ര്യം കൊടുക്കാതിരുന്ന അതിക്രമകാരികളെ അടിച്ചമർത്തിയവരുടെ സ്മാരകങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന നെറികെട്ട രാഷ്ട്രീയമാണ് ഈ നാട്ടിൽ നടന്നു വന്നിരുന്നത്. അതിൽ നിന്ന് എന്ന് നാം മോചിതരാകുമോ, അന്ന് മാത്രമേ നമ്മുടെ അടിമ മനസ്സ് മാറുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുക.